ഞാനിത് പറയും ചേച്ചിയാണെങ്കിൽ സുന്ദരി എനിക്ക് അങ്ങനെ കമന്റ് ഒന്നും ഒരു ഇതും ഇല്ല എന്ത് പറഞ്ഞാലും ഞാൻ പിടിച്ചു ഇഷ്ടപ്പെട്ടില്ലേ ബ്ലോക്ക് ചെയ്യും പിന്നെ എന്റെ അക്കൗണ്ട് എന്നോട് പിടിച്ച് ബ്ലോക്ക് ചെയ്യും അത്ര അല്ല നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് റവന്യൂ വണ്ട് ആ മനുഷ്യനെടുത്തോണ്ട് പോയി മൊത്തം എവിടെ കൊണ്ട് അപ്പൊ ബിഗ് ബോസിൽ പോകാൻ താല്പര്യം ഉണ്ടോ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഈ വർഷം ഇത് പറഞ്ഞു പറഞ്ഞേ വിടത്തില്ലെന്ന് പോയി പിന്നെ തലേ കഴിഞ്ഞാൽ ഒന്നിങ്ങി നാറും ബസ്സിൽ കയറിട്ട് വിങ്ങി ഇവന്റെ മുന്നിൽ കരയരുതല്ലേ തിരിഞ്ഞിട്ട് ക്യാമറയുടെ ഒരുപാട് മുന്നിലെ പറഞ്ഞേ ക്യാമറയുടെ മുന്നിൽ കരയാൻ കാണിച്ച മനസ്സ് ആരോ ഒരാള് പറഞ്ഞേ എന്നും ഈ അപ്പുകുട്ടന്റെ കണ്ടന്റ് അല്ലെ ഈ അപ്പകുട്ടൻ ഇല്ലാതെ വന്നാ എന്ത്യോ അല്ലേ നമ്മുടെ എന്താണ് അമ്മേൽ ഇഷ്ടമുള്ള ഏറ്റവും മ്മിലൊക്കെ വഴക്കിടെ എന്തെങ്കിലും ഹലോ വെൽക്കം ടു ജാങ്കോ സ്പേസ് എവരിസ് സ്നേഹ മാത്യു ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സുന്ദരി ആയിട്ടുള്ള ഒരു സന്തൂർ മമ്മിയാണ് കാര്യമായിട്ട് ഒരു അതീവ സുന്ദരിയായിട്ടുള്ള ഒരു സന്തൂർ മമ്മിയാണ് പറയുമ്പോ നമ്മുടെ യൂട്യൂബിൽ ഏഴ് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സും ലൈഫ് സ്റ്റൈൽ കുക്കിങ് മേക്കപ്പ് എല്ലാ രീതിയിലുള്ള കണ്ടന്റ് ഇട്ട് വൈറലായി നിൽക്കുന്ന ഒരു യൂട്യൂബർ ആണ് നമ്മുടെ ഇവിടെ ഉള്ളത് മൈ വേ ബൈ കല്യാണി വെൽക്കം കല്യാണി ചേച്ചി ടു എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പം ഇന്ന് വന്നതാണല്ലേ കൊച്ചിയിലേക്ക് ഫുൾ മടുത്ത് ട്രാവലൊക്കെ ചെയ്ത് മടുത്തിരിക്കുകയാണ് ഇങ്ങനെ ഉള്ളൂ ഒത്തിരിക്കുക ഈ മൈ വേ ബൈ കല്യാണി എന്നുള്ള പേജ് പറയുമ്പോ തന്നെ ചേച്ചിയുടെ ശരിക്കത്തെ പേര് ജീവ എന്നല്ലേ അപ്പൊ എന്താണ് ഈ മൈ വേ ബൈ കല്യാണി ലൈക്ക് ആദ്യം ഞാൻ യൂട്യൂബ് ചാനലിന് അപ്പക്കുട്ടന്റെ അമ്മക്കുട്ടിന്നായിട്ടിരുന്നെ അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമില് ആരെയും ഒക്കെ പേര് ചോദിക്കുമ്പോ അപ്പക്കുട്ടന്റെ അമ്മക്കുട്ടിന്ന് പറയുമ്പോ ഏ എന്നോട് ചോദിക്കും അപ്പൊ ഞാനത് വേണ്ടല്ലോ ഒരു സുഖമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റിയ പേരാണ് പിന്നെ എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാ കല്യാണം കല്യാണി അപ്പൊ ഇവിടെ നമ്മുടെ കൂടെ ഒരു ഉണ്ട് കേട്ടോ അപ്പുക്കുട്ടനും സീചാട്ടനും ഉണ്ട് നമ്മുടെ എല്ലാ വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഞാൻ അറിയാം ചേച്ചി പറഞ്ഞു പറഞ്ഞേ സീചാട്ടൻ സീചാട്ടൻ പറയുന്നത് രണ്ടുപേരും അതാ ഇപ്പറത്തിരിപ്പുണ്ട് ഇവരോടൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ സംസാരിക്കാം അപ്പൊ ഞാൻ ഞാൻ ചേച്ചിയുടെ യൂട്യൂബ് നോക്കുന്ന സമയത്താണെങ്കിലും കമന്റ്സിലൊക്കെ ഫുൾ ഇപ്പൊ ഞാൻ സുന്ദരി എന്ന് പറഞ്ഞതിന്റെ അപ്പുറമുള്ള കമന്റ്സ് ആണ് ഇന്ന് കല്യാണിയെ കാണാൻ മൈത്തിനെ പോലെയുണ്ട് ഫേസ് നല്ല ഗ്ലോ ആയാലും എന്താ ചെയ്തത് ചേച്ചി ഇപ്പൊ കുറെ കൂടി സുന്ദരി ആയിട്ടുണ്ട് എന്താ രസ്യ ലവ്യു ചേച്ചി ഇങ്ങനെ ഒത്തിരി നൂറ് കണക്കിന് കമന്റ്സ് ആണ് വന്നത് അപ്പൊ ഇതൊക്കെ കാണുമ്പോ എന്നാൽ എന്താണ് പറയാനുള്ളത് ഞാൻ ഓരോ ദിവസം ഓരോരുത്തരെ പോട്ടിരിക്കലിരിക്ക ചിലപ്പോ സ്വേതാമേനും ചിലപ്പോ പ്രിയാമണിയുമായി തോന്നിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്ന ആരെ പറ്റിയാ ശ്വേതാമേനും ആക്ച്വലി ഉണ്ട് കേട്ടോ ശ്വേതാമേനെ പോലെ കണ്ട് കാണാൻ കേക്കുന്ന സമയത്ത് ഇവരോട് എന്താണ് ഞാൻ പറയും നിങ്ങൾ എത്ര പേരെ അതെ ഒരാളല്ല കല്യാണി എന്ന് പറഞ്ഞ ആളല്ല മൈത്തിരി ശ്രീതാമൻ എത്ര പേരോ അതെ ചേച്ചിട്ട് ക്യു എൻ എ വീഡിയോ അകത്ത് വന്നൊരു കമന്റാണെ ചേച്ചി സ്വയം ഞാൻ മണ്ടിയാണെന്ന് പറയരുത് ബിക്കോസ് യുവർ ഇൻറ്റു ടു യുവർ തേർട്ടീസ് ഇനി മണ്ടത്തരാണ് ഞാൻ പറയരുത് മേക്ക് യുവർ സെൽഫ് പ്രൗഡ് ആൻഡ് സെൻസിബിൾ ഡൂ ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ് ഇങ്ങനത്തെ കമന്റ്സിനോട് എന്താണ് പറയുക ഞാൻ യഥാർത്ഥത്തിൽ ഒരുപാട് മണ്ടത്തരൊക്കെ കാണിക്കും സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുമ്പോണ്ടല്ലോ ചേച്ചാൻ്റെ ഞാനും ഭയങ്കര ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഞാനിങ്ങനെ തുള്ളിച്ചാട് നടക്കും അത് ഭയങ്കര പക്വ എന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിക്കും ചാടരുത് മിണ്ടരുത് അങ്ങനെ സംസാരിക്കരുത് ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞ് ഇപ്പൊ എന്താ ലെവലിലോട്ട് എത്ര അലമ്പാക്കാൻ പറ്റോ അത്ര അലമ്പാക്കി നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരെയും കൂടെ നമ്മൾ സ്ഥലത്ത് അതിന് അതാണ് വൈബർ അപ്പൊ എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ശേഷം എത്ര കാലമായി ഒരു വർഷം ഓ ഒരു വർഷമായിട്ട് ഒരു വർഷത്തിൽ ഏഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മയും അടിപൊളി അപ്പൊ ഈ യൂട്യൂബ് നമ്മൾ പൊതുവെ ഇത് തുടങ്ങുന്നതിന് മുമ്പൊക്കെ നമ്മള് യൂട്യൂബ് നോർമലി വാച്ച് ചെയ്യുവല്ലോ വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ചില ആൾക്കാരുണ്ടോ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് ചിലപ്പം നമ്മൾ ഒരാളുടെ കണ്ടന്റ് കണ്ടിട്ടായിരിക്കും നമുക്കൊരു ഫീലിംഗ് വരിക അപ്പൊ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടാണോ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് തുടങ്ങിയത് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് എനിക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നേ മുഖം കാണിക്കരുത് അത് കാണിക്കരുത് ഇങ്ങനെ പറയാൻ ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് അപ്പൊ എന്താ മുഖം കാണിക്കുകയും ചെയ്യരുതല്ലോ പക്ക നോർമലായിട്ട് വേറെ യൂട്യൂബേഴ്സ് ഒക്കെ എടുത്ത കൂട്ട് ഭയങ്കര പക്വതയൊക്കെ വെച്ച് സംസാരിച്ചു വീഡിയോ എനിക്ക് മനസ്സിലായി അട്ട ഫ്ലോപ്പ് ആണെന്ന് ഞാൻ അങ്ങനെ ഒരു വർഷം പിന്നെ വീഡിയോ ഇട്ടില്ല ഓ ഒരു എടുത്തു അത് കഴിഞ്ഞ് അമ്മ സ്കൂളിൽ പോകാൻ തുടങ്ങി ഏട്ടനും പോകാൻ തുടങ്ങി എനിക്ക് പ്രാന്ത് പിടിക്കേണ്ട സമയമാവാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഒറ്റ കിരിക്കല്ലേ വീട്ടില് സിനിമ കണ്ടിട്ട് ചത്തു ആ അപ്പൊ ഞാൻ എന്റെ ഭ്രാന്തെടുക്കുന്നത് കണ്ടിട്ട് നീ എന്തുവാന്ന് വെച്ചാ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആ എനിക്ക് ഫുൾ സ്വാതന്ത്ര്യം തന്നു ആ അങ്ങനെ പിന്നെ വെള്ളം ആഡിടന്ന് വീട്ടിലമ്മേ അപ്പൊ അമ്മയൊക്കെ എന്താണ് യൂട്യൂബിനെ പറ്റി നമ്മൾ ചെയ്തു തുടങ്ങുമ്പോ അമ്മേം കാണല്ലോ അമ്മയുടെ മുടിയുടെ ഫാനാണെട്ടോ ഞാൻ അതാന്നല്ലേ അമ്മയാണ് ഈ ആവശ്യം ഉള്ള എടുത്തും ഇല്ലാത്തടത്തും ഒക്കെ എന്നെ ഉണ്ടല്ലോ പൊക്കി തരും അതുപോലെ തന്നു തന്നുവരും അത് അങ്ങനെ തന്നെ ഒരു ദിവസം വീട് ഇട്ടില്ലേലും വീട് ഇട പറഞ്ഞു നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ അപ്പൊ പിന്നെ അങ്ങനത്തെ സപ്പോർട്ട് ഉണ്ട് വീഡിയോ ഇട്ടില്ലേ നമുക്കൊരു പുഷ് തരം തരാറുണ്ടോ അപ്പൊ അതേപോലെ വീട്ടിലെ കുടുംബക്കാരൊക്കെ വന്നിങ്ങനെ പറയാറുണ്ടോ വീഡിയോ ഇത് ഇല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോ ഞാനിങ്ങനെ ചെയ്ത് ചെയ്ത് വന്ന് അറിയാൻ തുടങ്ങിയപ്പോഴെല്ലാരും അറിയാൻ തുടങ്ങി കാരണം എന്റെ മണ്ടത്തരങ്ങൾ ആദ്യം തന്നെ എല്ലാരും കാണാൻ തുടങ്ങിയാലേ തുടക്കത്തിലേ നമ്മളെ നിരുത്സാഹപ്പെടുത്തും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആരോടും പറയത്തില്ല അപ്പൊ പതുക്കെ പതുക്കെ വൈറലായി തുടങ്ങിയപ്പോഴാണ് എല്ലാരും അറിയാൻ തുടങ്ങി അപ്പൊ അപ്പം അവർ അവരെ വൈറലായല്ലോ എന്താ നേരത്തെ പറയാ നമ്മൾ കുടുംബക്കാരാണ് അറിയാലോ എന്നുള്ള രീതിയിലാണതോ പടിപൊടി ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പം ചേച്ചിയുടെ ചാനലാണെങ്കിലും ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ലിപ്സ്റ്റിക്കിന്റെ ആണെങ്കിലും ഈ കുക്കിംഗ് വീഡിയോസ് ആണെന്ന് തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നതല്ലേ നമ്മൾ എനിക്ക് എനിക്ക് എ ബി സി ഡി എനിക്കറിയത്തില്ലായിരുന്നടാറിയാടി ഒരു ദിവസം നീ എനിക്ക് എന്തെങ്കിലും ഒന്ന് വച്ചുതാടി കഷ്ടം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ യൂട്യൂബ് നോക്കി പഠിച്ചതാണോ കുക്കിംഗ് അല്ല വീട്ടില് അമ്മ കൊറേ കാര്യത്തിന് എക്സ്പേർട്ടാ എന്റെ അമ്മ കൊറേ കാര്യത്തിന് എക്സ്പേർട്ടാ രണ്ടുപേരെയും മിക്സ് ചെയ്ത് ചെയ്ത് പഠിച്ചു വീട്ടില് ആരൊക്കെ താമസിക്കുന്നത് ഞങ്ങൾ മൂന്ന് മൂന്നുപേരെയുള്ളു അപ്പൊ അമ്മയൊക്കെ വരുന്നതാണ് വീട്ടിൽ വന്ന് നിക്കുന്ന കുക്കിംഗ് പഠിച്ചതാണോ തന്നെ ഒത്തിരി മണ്ടത്തരം ചെയ്തിട്ടുണ്ട് പണ്ട് മീൻകറി ഇടുമ്പഴേ ഒരു ഉള്ളി ഇട്ടപ്പോ നല്ല ടേസ്റ്റ് ഞാൻ അഞ്ചാറ് ഉള്ളി വലിച്ചു ഇട്ട് കൊറേ ടേസ്റ്റ് ആവട്ടെ വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു കഴിച്ചു വന്നിട്ട് വന്നു ഒത്തിരി മണ്ടത്തരം ചെയ്ത് ഏത് ഏതാ ചെറ്റായിട്ട് വന്നു അടിപൊളി അതേപോലെ കുക്കിങ് പോലെ തന്നെ മേക്കപ്പിനാണെങ്കിലും ചേച്ചിന്റെ മുഖം ഇപ്പൊ ഞാൻ കണ്ടിട്ടാണെങ്കിൽ നോക്കിക്കോ ഒരു പാട് തുത്തുത്തു ഒരു എനിക്ക് നേരെ മോക്കുരുക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ ഇവിടെ ഇവിടെ രണ്ടടുത്തും ഇങ്ങനെ മോക്കുരു ഒക്കെ ആ അതിന്റെ സീചാൻ പറയുന്നത് പ്രാന്താവും നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്നോട് പറയുന്നത് പ്രാന്ത പക്ഷെ സത്യമായിട്ട് ഇങ്ങനെ ആ എനിക്ക് ഇങ്ങനെ രണ്ട് ഇങ്ങനെ ചുമന്നു അത് മറ്റേ പ്രേമത്തിന് ശേഷം വന്നു അല്ലല്ല അല്ലാതെ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് അങ്ങനെ കുരുക്കളൊന്നും വരത്തില്ല എന്തൊരു വിഷമം എനിക്ക് വിഷമം ഒന്നും കേൾക്കണ്ട ഇത്രയും വില എന്റെ ഒക്കെയാണെങ്കിൽ കുരു ഒന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ കടന്ന് ആ നല്ല എങ്ങനെ കടന്ന് ഇപ്പൊ ഞാൻ ഡൽഹി പോയിട്ട് വന്നപ്പോ രണ്ട് കുരു വന്നു പൊന്നുപോലെ കൊണ്ടുവരുന്നതാ പോയി അയ്യാ വീടെ അവിടെ രണ്ടടുത്തും വന്നു പോയി ഈ അവസ്ഥയിൽ ആരും കടന്നു പോയിരുന്നു ഞാൻ പ്രാർത്ഥിക്കും ബോക്സിൽ സങ്കടം തീർന്നില്ലേന്ന് പക്ഷെ അത് സന്തോഷായില്ല കേട്ടപ്പോ ഒരു രണ്ട് കുരു വന്നപ്പോ രണ്ട് അപ്പൊ ഒന്നും ചെയ്യുന്നില്ല മോത്ത് വേണ്ടിട്ട് ഈ നമുക്ക് പ്രൊമോഷൻ വരുന്ന പ്രോഡക്റ്റ് ഒക്കെ വലിച്ചു വരുത്തേക്കും അപ്പൊ യൂസ് ചെയ്ത് നോക്കി അത് കൊല്ലം എനിക്ക് അല്ലാണ്ട് ഒരു സ്കിൻ സംപ്രഷൻ അല്ല ഇനി ചെയ്യണം പിന്നെ തുടങ്ങുന്നേ ഉള്ളു നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടിയാണ് അപ്പൊ കമന്റ്സിലൊക്കെ പറയുന്ന പോലെ തന്നെ ചേച്ചി നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് മേക്കപ്പ് ഒന്നും ഇല്ല എന്നെ 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 കല്യാണത്തിന് മുമ്പ് ഡെലിവറി സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അത് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടോ എന്ന് ആളെ തിരിച്ചറിയുന്നില്ല ആ മമ്മി അതാ ഞാൻ പറഞ്ഞ സന്തൂർ മമ്മി നമുക്കിങ്ങനെ വേറെ ഇവിടെ വേറൊരു ആണ് ഇവിടെ വേറെ അങ്ങനത്തെ രീതിയിലാണ് രണ്ട് ലൈക്ക് ഡിഫറെന്റ് ഫേസ് എന്ന് പറയുന്നത് അതിങ്ങനെ വെയിറ്റ് ലോസ് ജേണി ആയിരുന്നു ഓർ ഏയ് ഞാൻ വലിച്ചു വരെ തിന്നും ഇന്നലെ ഉണ്ടല്ലോ വയറ് നടന്നിട്ട് എനിക്ക് അയ്യോന്നും പറഞ്ഞ് ഞാൻ കരച്ചില്ലായിരുന്നു വയറ് വീർത്തിട്ട് മനസ്സറിയാതിരുന്നു തിന്ന് നീ എന്തിനായിരുന്നു തിന്നേ നീ വറുത്ത വരുമ്പോണ്ട അപ്പം എല്ലാം ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് ഇങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മളെ ശ്രദ്ധിക്കേണ്ടത് എനിക്കിഷ്ടത്തെ ആൾക്കാരെ പണിയെടുക്കാണ്ട് എല്ലാം കിട്ടുന്നതെന്ന് അടിപൊളി അപ്പൊ അതുപോലെ ഇപ്പൊ യൂട്യൂബ് തുടങ്ങിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ തുടങ്ങി ഒരു വർഷമായിരുന്നു അപ്പം ആദ്യമായിട്ട് റീച്ച് രണ്ടാമത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോയോ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഇട്ടു സെക്കൻഡ് വീഡിയോ ഒരു ട്വന്റി സിക്സ് കെ ഒറ്റയടിക്ക് അങ്ങ് പോയി അപ്പൊ പാതി വാച്ചവർ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഷോർട്സ് എടുക്കാന്ന് വെച്ചാൽ ചുമ്മാ തിന്നുന്നത് പൂക്കള് ഇതൊക്കെ ഇടത്തുള്ളായിരുന്നു അങ്ങനെ ഒരു ദിവസം സംസാരിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേന് അതങ്ങ് വൺ മില്യം പോയി ആൾക്കാർക്ക് സത്യം സംസാരമാണ് സംസാര ചേച്ചിയുടെ സംസാരം കേൾക്കാൻ ഭയങ്കര അടിപൊളിയാണ് നമ്മളിങ്ങനെ ഓ ഇങ്ങനെ ഞാനിത് പറയും കാരണം എന്താണെന്നറിയോ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ചേച്ചിയുടെ നീയൊന്നും ഇണ്ടാതിരിക്കുവോ കഷ്ടമുണ്ട് കല്യാണി അപ്പൊ ഞാൻ എന്റെ സംസാരം കൊള്ളത്തില്ല സൗണ്ട് കൊള്ളത്തില്ല ഒന്ന് ഭയങ്കര ദുഃഖമായിരുന്നു ഇപ്പൊ എല്ലാരും പറയുമ്പോഴാണ് അയ്യോ സംസാരം കൊള്ളില്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇതാണ് സംസാരം എന്താണോ മനുഷ്യ സത്യവും ഞാൻ മിണ്ടാതിരിക്കും കുറച്ചു നേരം എപ്പോഴും ചോദിക്കും ഇപ്പൊ ഈ മറ്റേ നമ്മുടെ വാച്ചാറിന്റെ കാര്യം പറഞ്ഞപ്പോ യൂട്യൂബിൽ നമ്മൾ ചേച്ചിനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും മൈ വീബായി കല്യാണിയുടെ ഇൻകം ഇത്രയാണ് ഇൻകം അത്രയാണെന്നൊക്കെ പാട്ട് ഇങ്ങനെ വലിയ വല്യ സംഖ്യകളൊക്കെയാണ് വരുന്നത് അപ്പൊ ശരിക്കും അങ്ങനെ എന്തൊക്കെയാണ് ഇൻകം പരിപാടികളൊക്കെ ഞാനൊരു ജോലിക്ക് പോകുന്നതിനെക്കാട്ടി അതിനെക്കാട്ടി കൂടുതൽ പൈസ എല്ലാ രീതിയിലും യൂട്യൂബിന്റെ പ്രൊമോഷൻ ഒക്കെ വഴിയാണ് എന്നാലും പറയൂല ഫസ്റ്റ് ഇൻകം ഫസ്റ്റ് ഇൻകം ഫസ്റ്റ് ഇൻകം ഏഴായിരത്തി ആണോ ഒമ്പതിനായിരം ആണോ ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് ഫസ്റ്റ് ഇൻകം ഓ അടിപൊളി അപ്പം ആദ്യത്തെ ഇപ്പൊ ഉടനെ തന്നെ മോണിറ്റൈസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു ഞാൻ ആദ്യം വെപ്രാളത്തിൽ കൊണ്ടുപോയി തന്നെ തന്നെ മോണിറ്റൈസ് ചെയ്യാൻ നോക്കി കംപ്ലീറ്റ് അങ്ങ് അടിച്ചു പോയി പിന്നെ വേറൊരു ചേട്ടനെ കൊണ്ടൊക്കെയാ ചെയ്യിപ്പിച്ചെടുത്തത് പിന്നെ ഒരു മാസം നമുക്ക് പിന്നെയും പോയി അടിപൊളി ഒരു ജേണി ഇപ്പം എത്ര കാലം ഇപ്പം ഒരു വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസും എല്ലാം ഉണ്ട് അപ്പൊ ഈ എടുത്ത് നമ്മുടെ ഗൂഗിളിന്റെ ഇതിന് പോയപ്പോ അസി മലയാളത്തിന് ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു എക്സ്പീരിയൻ അത് അത് കഴിഞ്ഞ വർഷം നമുക്കൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു എറണാകുളത്ത് അപ്പൊ ഇവരെയൊക്കെ അല്ല ഒരുമാതിരി വേരലി പിടിച്ച പിള്ളേരില്ലയോ അതുപോലെ അയ്യോ അയ്യോ ഇങ്ങനെ ഓരോരുത്തരുടെ അങ്ങനെ ഒന്നും ചെല്ലുവാ പക്ഷെ നമ്മൾ സ്വന്തം തന്നെ ഇത്ര ഫോളോ അന്ന് നമുക്ക് നമ്മുടെ ടി വി ഇങ്ങനെ യൂട്യൂബിൽ കണ്ടവരല്ലേ അപ്പൊ ഞാൻ ഗ്ലാമിയെ കാണുമ്പോഴും അവരെ കാണുമ്പോഴും ഒക്കെ അടിത്തുള്ളിത്തുള്ളിത്തുള്ളി പോവുക ഇത്തവണ കണ്ടപ്പോ ഞാനയ്യോ അതെ ഇത്തവണ കുറച്ചും കൂടെ എക്സാമ്പിൾ എന്തൊക്കെയാ കാണിച്ചു എനിക്ക് എനിക്കെന്നാ തോന്നി കാരണം ഓരോരുത്തരെ കാണുമ്പോഴുമേ അവിടെ കിടന്ന് എനിക്കൊന്ന് വെപ്രാളമായിരുന്നു അയ്യോ നമ്മളെ സ്ക്രീൻ ഇങ്ങനെ യൂട്യൂബിൽ കാണുന്ന കണ്ടുക കണ്ടപ്പോഴത്തേന് നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മളെ പോലെ തന്നെയുള്ള ഒരാള് നമ്മള് അങ്ങനെ ആ ഭയങ്കര സന്തോഷം ചേച്ചി ആണെങ്കിൽ സുന്ദരി ആയിട്ടുള്ളൊരു സന്തോഷം അമ്മയാണ് നിങ്ങൾ കേട്ടല്ലോ എനി ഡൗട്ട് അപ്പൊ ഇങ്ങനെ ചേച്ചി ഇങ്ങനെ വീഡിയോസ് ഇടുന്ന സമയത്ത് ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ട് ഒരു സാരി എടുത്തിട്ടുള്ള വീഡിയോ ഞാനത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആര് ജീമി ഇത്ര എന്ത് ഭംഗിയും കണ്ടിട്ട് കൊച്ചൊക്കെ ഉണ്ട് അപ്പുക്കുട്ടനെ അവിടെ ഒളിച്ചിരിക്കുന്നു കേട്ടോ അപ്പുക്കുട്ടന അപ്പുറത്തൊക്കെ ഒളിച്ച് നടന്ന് കടപ്പുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം അപ്പം ഈ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് കയറേട്ടായിമാരോ ഒക്കെ വന്ന് കമന്റ് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ സ്നേഹമുള്ള ചേട്ടന്മാരൊക്കെ വന്ന് സീചാടാൻ കുറച്ചു സമയം എന്നോട് മിണ്ടിയില്ലേ ഞാൻ പറയാ ഇൻബോക്സ് എടുത്തിട്ട് ഇത് കണ്ടോ അത് നിങ്ങളത് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ അതെ നിങ്ങളത് കാണുന്നുണ്ടല്ലേ ആ ഇങ്ങനെ വരട്ടെന്ന് എന്തെങ്കിലും ഒരു കമന്റ് അങ്ങനെ ഓർമ്മയുണ്ടോ

നിങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ മനസ്സിലാക്ക ഒന്നും ചെയ്തില്ല ഓക്കെ ഓ അങ്ങനെ അപ്പം നമ്മൾ പിന്നെ ബോധാവണ്ടായി അപ്പം ഇപ്പൊ പ്രശ്നമൊന്നും ഒരു വിഷയമില്ല ഇപ്പൊ ഇപ്പം ഏഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവുകയാണ് അപ്പൊ നിങ്ങള് പറ നെഞ്ചി തെളിച്ച് കരച്ചുതായിരുന്നു പണ്ട് ആദ്യം നെഗറ്റീവ് അവര് അവര് പറഞ്ഞിട്ട് കിട്ടിയില്ല ഇപ്പം ഏഴ് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ആൾക്കാർ തിരിച്ചറിയാനൊക്കെ തുടങ്ങി അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ ആൾക്കാർ വന്ന് സൗണ്ട് കേട്ടിട്ട് തിരിച്ചറിയുന്ന നമ്മള് ഉത്സവത്തിന് പോവാട്ടോ അപ്പൊ പുറമെ ഞാൻ എന്റെ മനുഷ്യ ഒന്ന് വിട്യോ കല്യാണം പറഞ്ഞു സൗണ്ട് കേട്ടിട്ട് അപ്പൊ അപ്പൊ എങ്ങനെയാണ് അമ്മേട്ടൻ്റെ മാറും നടക്കടി മനുഷ്യര സന്തോഷ ആവശ്യമാണ് ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പുറത്തു പോകുമ്പോ നമ്മളാദ്യം അപ്പൊ നമ്മള് ഭയങ്കര അല്ലല്ലോ ഇങ്ങനെ ക്യാമറ എടുത്തിട്ട് ബ്ലോഗ് ചെയ്യുന്ന ഒന്നും അത് അല്ലല്ലോ അപ്പൊ ഇത് ചെയ്യണ സമയത്താണെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ കളിയാക്കുമായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരുപാട് കളിയാക്കലൊക്കെ കേൾക്കുവേ അപ്പൊ എനിക്കും പുറത്ത് പോകുമ്പോൾ ക്യാമറയൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര നാണക്കേടാ അത് പോയത് എങ്ങനെയാന്ന് വെച്ചാൽ ആരോ ഒരു ഇന്റർവ്യൂവിൽ എന്തോ പറഞ്ഞു ഒരു മിനിറ്റ് നമ്മൾ നമ്മളെന്തെങ്കിലും കാണിച്ചോണ്ട് പോകുന്നതുകൊണ്ട് ചുറ്റുമുള്ളവരും ഒന്നും ചിരിക്കുവായിരിക്കും പിന്നെ അവർക്ക് ചിരി അവർക്ക് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ കാണുമായിരിക്കും പക്ഷെ നമ്മളെന്തെങ്കിലും കാണിച്ചോണ്ട് പോകുന്നതായിട്ട് അങ്ങനെ ചിരിക്കുമായിരിക്കും അത് ചിരിച്ചിട്ട് അവര് മറന്നിട്ട് അവരുടെ പാട്ടിനു പോക്കോളൂ നമ്മള് നമ്മളെ കാര്യം ചെയ്യണം ആരോ പറഞ്ഞു അതെനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ആയിട്ട് പിന്നെ എവിടെ പോയാലും ഫോൺ എടുത്തോണ്ട് ഞാൻ പോയി വീഡിയോ എടുക്കും പിന്നെ അത് ആ ഒരു സംഭവമാണ് അതെ അതിന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് കേറി ആ ഓക്കെ എവിടെയോ കേട്ടതാണ് ഇന്റർവ്യൂൽ ആരുടെയോ ഇന്റർവ്യൂലാണ് അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട്

അങ്ങനെ തട്ടിപ്പുട്ടിയൊക്കെ ഉം കല്യാണം കഴിച്ചു എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കല്യാണം കഴിക്കാൻ അച്ഛൻ എന്നോട് പതിനെട്ട് വയസ്സിൽ കെട്ടിക്കൂന്നായിരുന്നു പറഞ്ഞിരുന്നത് പതിനെട്ട് വയസ്സോട്ട് ഞാൻ ചോദിക്കും ഞാൻ കാത്തിരുന്നു ഇരുപത്തിരണ്ടാമത് വയസ്സിലാണ് ചേച്ചി കെട്ടിയത് ഇപ്പൊ ചേച്ചിക്ക് എത്ര വയസ്സുണ്ട് ഇരുപത്തി ഒൻപത് ഇപ്പോഴും ഇപ്പഴും ട്വന്റീസിലാണ് ലേറ്റ് ട്വന്റീസിലാണ് ഇപ്പൊ അടുത്ത രണ്ടു മാസോടെ കഴിഞ്ഞാൽ ഞാൻ പറയത്തില്ലേ എത്ര അപ്പൊ അപ്പൊ ഇപ്പൊ എത്ര വയസ്സായി അവനാറ് ആറ് വയസ്സായി സ്കൂളൊക്കെ ആയിട്ട് ഇപ്പം ഫുൾ തിരക്കിലായിരുന്നു അങ്ങനെ ചേച്ചിയുടെ ലൈഫാണെങ്കിലും ഫുൾ ബിസി ആയിരിക്കും അപ്പം രാവിലെ തന്നെ അപ്പക്കുട്ടനെ വിടുന്നു അതെ അപ്പകുട്ടനെ മണ്ണു ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പകുട്ടനെ സ്കൂളിൽ വിട്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞ് വന്നിട്ട് ചേച്ചി ഇനി ചെറുതായിട്ട് ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം സ്കൂൾ ഫസ്റ്റ് വൈറൽ വീഡിയോ സോറി തെറ്റി ആ കൊറേ പേര് പൊങ്കാല ഇട്ടു എങ്കിലും കൂടുതലും അമ്മമാര് ഭയങ്കര സപ്പോർട്ടായിരുന്നു എത്ര വ്യൂസ് ഉണ്ടായിരുന്നു ആ വീഡിയോ അതിൽക്ക് വന്ന് കൊറേ അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിട്ടുണ്ടാവും ആ ഭയങ്കരമായിട്ട് അതെന്താന്ന് വെച്ചാ ഇവൻ ബസ്സിൽ കയറിയിട്ട് വിങ്ങി പൊട്ടി അപ്പൊ ഇവന്റെ മുന്നിൽ കരയരുതല്ലേ തിരിഞ്ഞിട്ട് ക്യാമറയുടെ മുന്നിലെ കറു അപ്പ ഒരുപാട് പറഞ്ഞേ ക്യാമറയിലും മുന്നിൽ കരയാൻ കാണിച്ചു മനസ്സ് അപ്പൊ ഞാൻ എന്റെ ഉത്തരവാദിത്വം എന്റെ ജോലിയോട് ആത്മാർത്ഥത കരച്ചിട്ട് പറഞ്ഞ ജോലിയോട് അങ്ങനെ അപ്പൊ അങ്ങനെ അതായിരുന്നു വയറൽ അപ്പൊ നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് റവന്യൂ കൊണ്ട് എന്താണ് ഒരു പ്രഷ്യസ് ആയിട്ട് സ്വന്തമായിട്ട് വാങ്ങിയതാവാം അല്ലെങ്കിൽ വേറെ സീറ്റ് ആയിട്ട് അപ്പൊ കൂട്ടിനോ വാങ്ങി ആ മനുഷ്യർ എടുത്തോണ്ട് പോയി മൊത്തം എവിടെ എവിടെ കൊണ്ട് കൊണ്ട് കളഞ്ഞു എന്തോ കാരണത്തിന് അത് മൊത്തത്തിൽ എടുത്തോണ്ട് പോയി അപ്പൊ അത് വെച്ച് സ്വന്തമായിട്ടൊന്നും ഓക്കെ സെക്കൻഡ് സ്വന്തമായിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയ എമൗണ്ട് വെച്ചിട്ട് ആദ്യമായിട്ട് ഞാൻ സ്വന്തമായിട്ടൊന്നും വാങ്ങാറൊന്നും എല്ലാ മാസം പോയി എനിക്ക് സ്വന്തമായിട്ട് കൊറേ ഡ്രസ്സൊക്കെ ഒന്നും ഇല്ല ഡ്രസ്സ് ഡ്രസ് ഡ്രസ്സാണ് എന്താണ് ചേച്ചിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ ഞാൻ എല്ലാം യൂസ് ചെയ്യും സാരി എല്ലാം വെയർ എല്ലാം അപ്പം എല്ലാം നമ്മൾ പിന്നെ കൊറേ റെസ്ട്രിക്ട് ചെയ്തിങ്ങനെ വച്ചേക്കു തന്നെ എവിടെ പോയി കാണുന്നില്ലല്ലോ അപ്പൊ എന്തായാലും ഇപ്പം യൂട്യൂബ് തുടങ്ങിയ ഒരു വർഷമായി ഇപ്പം യൂട്യൂബിന് മുമ്പ് ഒരു കാല നമുക്ക് യൂട്യൂബിന് ശേഷം ഒരു കാലമുണ്ട് അപ്പൊ എന്താണ് ആ ഒരു ഡിഫറൻസ് അപ്പൊ ആൾക്കാർ തിരിച്ചറിയുന്നതൊക്കെ പക്ഷെ അല്ലാണ്ട് ഇപ്പൊ നമ്മള് പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ നമ്മൾ കുറച്ച് കോൺഷ്യസ് ആവില്ലേ ഇപ്പൊ നമ്മളെ അറിയാവുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ അപ്പൊ അങ്ങനെ വന്ന ഒരു മാറ്റങ്ങളൊക്കെ എന്താണ് ഇപ്പം ലൈഫ് ബിഫോർ യൂട്യൂബും ആഫ്റ്റർ യൂട്യൂബും ഇപ്പൊ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഷേ ഒന്നുകൂടെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള എന്താണെന്നറിയോ മറ്റേ യൂട്യൂബ് തുടങ്ങിയ പിന്നെ നമ്മുടെ കയ്യിൽ പൈസ ആണോ എപ്പോഴും ഇല്ലെങ്കിൽ ഒരു നൂറ് രൂപ തരുമോ കഷ്ടമുണ്ടൊന്ന് തരുമോ എനിക്കത് വാങ്ങി എന്ന് പറഞ്ഞ് പോറേ നടക്കണമായിരുന്നു പിന്നെ പിന്നെന്താ പിന്നെ വ്യത്യാസമൊന്നുമില്ല ഇപ്പൊ അപ്പൊ സ്വന്തമായിട്ടുള്ളതാണ് ഇഷ്ടമുള്ള എന്ത് തോന്നി കഴിഞ്ഞാൽ അപ്പം മേടിക്കാം വാങ്ങിക്കും എന്ത് വേണമെങ്കിലും ലിപ്സ്റ്റിക്കോ ഡ്രസ്സോ എന്താണ് ഒന്നും വാങ്ങണ്ട അതൊക്കെ കുളാവ് കിട്ടിക്കൂ കൊളാവ് ആണ് നമ്മുടെ ശരണം കൊളാബ് കിട്ടുന്ന അതൊക്കെ കിട്ടിക്കോളും എന്റെ ആകെ ഉള്ള ചെലവീ ഡ്രസ്സും ഇതും ഒക്കെയാ പക്ഷെ അതൊക്കെ ഇപ്പൊ കൊളാബ് കിട്ടുന്നോണ്ട് എനിക്ക് വലിയ ചെലപ്പും കൊളാബൊക്കെ വഴി സാരി ഒക്കെ എല്ലാം കിട്ടും ഇപ്പൊ നമുക്ക് ചേച്ചിക്ക് സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ എന്തേ ഭയങ്കര പക്ഷെ അഭിനയിക്കാൻ അറിയത്തില്ല ഞാൻ ഫിലോ മൊത്തം ഓവറാക്കി ചളവാക്കും ആരാ പറയുന്നത് ഇതാരാ പറയുന്നത് പക്ഷെ സിനിമ കയറി കഴിഞ്ഞ് പതുക്കെ പതുക്കെ അല്ലേ നമ്മള് ഒരു സംഭവം ചെയ്ത് ചെയ്യുന്നല്ലേ പക്ഷെ ആഗ്രഹമുണ്ട് ആ ഇന്ന് തുടങ്ങിയൊന്നും അല്ല കുഞ്ഞിനെ തൊട്ടേ കുഞ്ഞിലെ എന്റെ ഇരട്ട പേര് കിഷ്കു എന്നായിരുന്നേ അപ്പൊ ഞാൻ ഈ സിനിമയിലെ ഭരിക്കണോന്ന് പറയുമ്പോ എല്ലാരും ഓ ഇപ്പൊ നോക്കിയിരുന്നു കാണാൻ കൊള്ളത്തില്ലായിരുന്നു ആടാ കിഷ്കുന്നോ ആ എന്നെ എല്ലാരും അങ്ങനെ ആയിരുന്നു വിളിക്കുന്നത് എന്റെ ചെല്ലപ്പേര് പഴയ ഫോട്ടോ ഇതാരത് ഞാനാ ഞാന് വേറെ വേറെ മനസ്സിലായില്ല മാറ്റാണോ എന്നാ പിന്നെ അതൊന്നും കാണണല്ലോ വല്ല പണ്ടത്തെ ഫോട്ടോ ഉണ്ടോ ആ പിന്നെന്ത് ഫോണിൽ പണ്ടത്തെ ഫോട്ടോ ഉണ്ടെങ്കിൽ എന്നാ പിന്നെ അത് കാണണല്ലോ അതെന്താണ് സംഭവം ഓ അത് ശരിയാട്ടോ ഇത് ആരാണ് കാണുന്നത് ഇതൊന്ന് കാണും ഈ ഫോട്ടോ ഒന്ന് കാണും എടാ നാല് ടത്തി കളന്നു എന്നിട്ടാണ് നമ്മൾ തിരിച്ചു ടോപ്പേം പറയും എന്തെങ്കിലും ഒരു പെണ്ണു കാണലോ ഈ ശിചാറ്റിനൊരു ബുജ്ജിയാ ഞാൻ നേരെ ഒരു ആവറേജിലും താഴ്ന്ന വേണ്ടിയാട്ടു എനിക്ക് പഠിക്കുന്ന ഒരു ചെറുക്കനെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തായാലും ഞാൻ കല്യാണം കഴിച്ചു പറ്റിച്ച് കെട്ടി ഞാൻ പറ്റി കെട്ടി അല്ല ഞാൻ ആ ടൈമിലെ പറഞ്ഞു ഞാൻ ജോലിക്ക് പോകത്തില്ല എന്റെ കണ്ടീഷൻ ഇതൊക്കെയായിരുന്നു എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല എനിക്ക് വെയിൽ വെയിലൊള്ള പറ്റത്തില്ല ഇതൊക്കെയായിരുന്നു എന്റെ കണ്ടീഷൻ എനിക്ക് ഇങ്ങനെ ആഹ് അങ്ങനെ അത് അങ്ങനെ തന്നെ പറഞ്ഞ കല്യാണം കഴിച്ച പിന്നെ ഞാൻ കല്യാണം കഴിക്കുമ്പോ ഗവൺമെന്റ് അല്ല പ്രൈവറ്റ് ജോലിയായിരുന്നു ഇപ്പഴാണ് ഗവണ്മെന്റ് ജോലിയൊക്കെ കിട്ടിയത് ഐശ്വര്യ ഐശ്വര്യ ഞാൻ നിങ്ങളുടെ ഭാഗ്യാണ് മനുഷ്യ ഞാൻ നിങ്ങളുടെ ഭാഗ്യ ഐശ്വര്യമാണ് ജോലിയായി വീടായി കൊച്ചായി തങ്കുമുളം പോലൊരു കൊച്ചായില്ലേ അറിയാൻ തുടങ്ങി എല്ലാം കൊണ്ടും അതെ അതെ അങ്ങനെ എന്റെ ദൈവമേ സീചാരനാ ആദ്യം കണ്ട സമയത്ത് എന്തായിരുന്നു മനസ്സിൽ തോന്നിയത് ആ സുന്ദര

അപ്പക്കുട്ടൻ എങ്ങനെയാണ് എക്സൈറ്റഡ് ആയിട്ടാണ് എപ്പോഴും അല്ലെങ്കിൽ പാ ഇങ്ങനെ ഭയങ്കര മിണ്ടാണ്ടിരിക്കില്ലേ അത് തന്നെ എപ്പോഴും ഒന്ന് വഴക്കു പറഞ്ഞാൽ മതി അവരുടെ അടുത്ത് പോയിരിക്കും അയ്യപ്പ കണ്ടില്ല എവിടെയോ ബാക്കിലുണ്ടല്ലേ അപ്പൊ അപ്പക്കുട്ടിനും നല്ല ചേച്ചിനെ പോലെയാണോ അപ്പക്കുട്ടൻ ചേച്ചേട്ടനെ പോലെ അല്ല അപ്പം ചേച്ചിനെ പോലെ ആവുന്ന എത്ര വഴക്കുറഞ്ഞാലും രണ്ടും കീടിയൊക്കെ ഒക്കെ വരുമ്പോഴാണ് എല്ലാത്തിനും കോപ്പറേഷൻ ആണ് ആ നമുക്ക് വീട്ടിലെല്ലാരും നല്ല കോപ്പറേഷൻ ആണെന്ന് തോന്നുന്നില്ല എല്ലാരും ഇവിടെ ഇങ്ങനെ എത്തി നീക്കി ഫസ്റ്റ് അല്ലേ ചേച്ചിയുടെ അപ്പത്തേക്ക് എത്തി നിൽക്കാണ്ട് ഇന്റർവ്യൂ എടുത്തിങ്ങനെ സംസാരിക്കാണ് അപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത് ശരിക്കും ഞാൻ വന്നപ്പോ വിചാരിച്ചു യൂ തോല് അവരൊക്കെ അവിടെ ഇരിക്കുന്നു വിചാരിച്ചു പക്ഷെ മിണ്ടി തുടങ്ങിയപ്പോ എനിക്ക് മോളെ മാത്രമേ കാണാൻ പറ്റും ഒന്നും ചെയ്യത്തില്ല ഞാൻ കുറച്ചു കാലായിട്ടേ ഉള്ളൂ എന്നോടും ഇങ്ങനൊക്കെ തന്നെ ആണല്ലേ ഇങ്ങനെ എന്നോട് ഒരു പത്ത് മിനിറ്റ് മിണ്ടിയാ പിന്നെ ഞാൻ കൊണ്ടു അതെനിക്ക് നല്ല രസമാണ് ചേച്ചിയോട് സംസാരിച്ചോണ്ട് ഇങ്ങനെ ചേച്ചിയുടെ വ്ളോഗ് കാണുന്ന പോലെ തന്നെയുണ്ട് ഇപ്പൊ നമ്മള് ചേച്ചി ബ്ലോഗിൽ സംസാരിക്കുമ്പോ ക്യു എൻ ഒക്കെ കാണുവാണെങ്കിൽ ഇങ്ങനെ 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 നമ്മൾ സംസാരിച്ചിരിക്കില്ല അതേപോലെ തന്നെ അതേപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഇത് തന്നെയാണ് സംസാരം പക്ഷേ അത് നെഗറ്റീവ് തന്നെയാ ആവശ്യമില്ലാത്തടും കയറി സംസാരിക്കും ആവശ്യമില്ലാത്തടത്ത് കാര്യം സംസാരിച്ച എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ കിട്ടിയിട്ടില്ല ആ പണി കിട്ടുന്ന എക്സ്ട്രാ പേര് എത്തിയിട്ടില്ല പണി പണി എന്തായാലും ചേച്ചീനെ ഇപ്പം ഇന്റർവ്യൂ വിളിച്ച് ഇത്രയും എത്തി എനിക്കാണെങ്കി ഒരു കാര്യം കൂടി ചോദിക്കാണെങ്കിൽ ഞാൻ മറന്നു കേട്ടോ അപ്പം വേറെ ആൾക്കാർ ഇപ്പൊ ചേച്ചി കണ്ടന്റ് ഇപ്പൊ സ്വന്തമായിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പൊ എടുക്കുന്നത് ഇപ്പൊ വേറെ ഇപ്പൊ സീ ചേട്ടനോ അല്ലെങ്കിൽ ആ സീ ചേട്ടനോ അമ്മയൊക്കെ ഇങ്ങനെ കണ്ടന്റ് പറഞ്ഞു പറഞ്ഞ അതെങ്ങാനും വൈറലായി എന്നിട്ട് ഇവര് പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞതല്ലേ ഈ സംഭവം ചെയ്യാന്ന് അതെ പറഞ്ഞതല്ലേ എന്തെങ്കിലും ഐഡിയ കൊണ്ട് വരുമോ ഇന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഡാൻസ് ആയിരിക്കും കേട്ടോ മെയിൻ ആയിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇപ്പൊ തടി വെച്ചിരിക്കുക എനിക്ക് കളിക്കാൻ പറ്റത്തില്ലെന്ന് തടി വെച്ചിരിക്കുക കളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ എങ്ങനെയും കളിപ്പിക്കും കളിപ്പിക്കുമ്പോൾ നല്ല വ്യൂവും പോകും അപ്പൊ കണ്ടോടി ഞാൻ പറഞ്ഞതാന്ന് പറയും അപ്പൊ ആദ്യം അത്ര ഇല്ലെങ്കിൽ ഇപ്പൊ നല്ല എനിക്ക് വീഡിയോ ഇടാതിരിക്കാൻ നോക്കത്തില്ല ഡാൻസും എല്ലാം വേണമല്ലോ ഡിഫറെന്റ് ഐഡിയാസ് ഒക്കെ ഞാൻ എല്ലാം ഇടും കുക്കിംഗ് ഇടും മേക്കപ്പ് ഇടും ഡാൻസ് ഇടും എല്ലാം ഇടും കുക്കിംഗ് ആണ് തോന്നുന്നു കുക്കിങ് ഭയങ്കര ഇങ്ങനെ ഭയങ്കര വ്യൂ ആണ് എനിക്ക് തോന്നുന്നു സുന്ദരി ചേച്ചിയും കൂടെയാണ് ഒരു സുന്ദർമ്മയും കൂടെയാണ് അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞാ ദൈവമേ ഉപ്പിടാൻ അറിയാത്തവളായിരുന്നു ഇപ്പൊ ആൾക്കാരെ ചേച്ചി വീഡിയോയിലും പറയും ഈ കുക്കിങ് അറിയത്തില്ലൊന്നും പറഞ്ഞ പിള്ളാരെ ഒരുമാതിരി കളിയാക്കരുതെന്ന് കാരണം എനിക്ക് കൊറേ കേട്ടിട്ടുള്ള കണ്ടില്ലേ ആ ഇതൊന്നും വലിയ സംഭവം ഒന്നും അല്ല രണ്ടു തവണ തെറ്റും മൂന്നാമത്തെ തവണ ശരിയാവും പത്ത് ലക്ഷം പേരൊക്കെയാണ് നമ്മുടെ കുക്കിംഗ് വീഡിയോ കാണുന്നത് അപ്പൊ അതിന്റെ കാര്യത്തിലാണെങ്കിലും തീരുമാനമായി കുട്ടികൾക്കും നമ്മൾ വീഡിയോ ചെയ്തിപ്പം ആണെങ്കിൽ ഇപ്പൊ ഇപ്പൊ കൊല്ലത്ത് കൊട്ടിയത്താണല്ലോ വീട് അപ്പം നമ്മള് ചെറുപ്പം മുതലേ വളർന്നു വന്നതും അതുപോലെ അവിടെ നിറച്ചും നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇത്ര ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയപ്പോ അസൂയക്കാരുണ്ടോ ഇങ്ങനെ പണ്ട് മൈൻഡ് മൈൻഡ് സ്നേഹം സ്നേഹം അങ്ങനെ ആൾക്കാരോ ഇവള് കുറ്റം ടക്ക ഈ കുറ്റം പറയുന്ന ഞാൻ അതെങ്ങനെ അത് ഈ ഓരോ അവരോട് പറയുന്ന ആള് വേറൊരാളോട് പറഞ്ഞു പിന്നെ ഞാൻ അറിയുമല്ലോ അപ്പൊ ഞാൻ പിന്നെ അവരെ കാണുമ്പോ ഉം അറിയാം അതെ നമ്മളെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ ഓൺ ആക്കത്തില്ല സബ്സ്ക്രൈബ് ചെയ്യത്തില്ല ഫുള്ള് കാണും എനിക്ക് കണ്ടാ മതി മതി എനിക്ക് കണ്ടിട്ട് കുറ്റം പറയുന്നവരുണ്ട് രണ്ടു തവണ മൊത്തത്തിൽ കണ്ടിട്ട്

ചോക്ലേറ്റ് തരാന്ന് പോലും പറഞ്ഞായിരുന്നോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ അല്ലാണ്ട് സുന്ദരി അല്ലാണ്ട് അമ്മ അമ്മ ദേഷ്യപ്പെടാറുണ്ടോ വീട്ടില് ദേഷ്യപ്പെടാറില്ലേ ഇപ്പൊ കുറുമ്പൊന്നും കാണിക്കും അമ്മ ഒന്നും പറയത്തില്ല ദേഷ്യപ്പെടാറില്ല സത്യ ഗുഡ് ബൈ ആണ് കേട്ടോ എന്താണ് നിങ്ങൾ പഠിപ്പിച്ചോണ്ട് വന്നിങ് ഏറ്റവും ട്രെയിനിങ് ഒക്കെ ട്രെയിനിങ് പറഞ്ഞൊക്കെ തന്നിട്ടാണോ വന്നേ ഇങ്ങനൊക്കെ സത്യം പറയണോ ഞാൻ പറഞ്ഞു തന്നോ ആ അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ആ കാരണേ എനിക്കറിയാം ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും പിന്നീല്ല അച്ഛനാ പറഞ്ഞാ അച്ഛന് എങ്ങനെയാ വീട്ടിലൊക്കെ അച്ഛൻ എങ്ങനെയാ ഇഷ്ടമുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്താ ഇഷ്ടമുള്ള അച്ഛന അച്ഛൻ എപ്പോഴും ഫോൺ നോക്കണം അത് ഇഷ്ടാണോ ഓ അച്ഛൻ സുന്ദരനല്ലേ അപ്പൊ അമ്മയെ അച്ഛനും സുന്ദരനായിട്ട് ഒരു അപ്പം അച്ഛനും അമ്മയും ഒരുമിച്ചുള്ള സമയത്ത് ഇങ്ങനെ കട്ടറും വയറ്റൊക്കെ ഇരിക്കാറുണ്ടോ അച്ഛനും അമ്മയോ ഉള്ളപ്പോ കട്ടുമ്പങ്ങനെ അച്ഛനും അമ്മയും സംസാരിക്കോ അവരും അമ്മയിലൊക്കെ വഴക്കിട എന്തെങ്കിലും ആവുന്ന സമയത്ത് അപ്പക്കുട്ടന അവജി രാജീന്നാ വിളിക്കുന്നത് രാജീന്നാണ് വിട്ടി വിളിക്കുന്നത് ആ അപ്പുക്കുട്ടൻ രാജീന്നാണ് വിളിക്കുന്നത് അപ്പുക്കുട്ടൻ രാജീന്ന് നല്ല വിളിക്കുന്നത് ഓ രാജീന്നാ വിളിക്കുന്നത് അവൻറെ പോല രാജി അമ്മുമ്മന്ന വിളിക്ക ടോയ്സ് ഒക്കെ വേണമെന്ന് വാങ്ങി തരാറുണ്ടോ അപ്പയും ഇഷ്ടപ്പെട്ട് നമ്മളൊരു കടയിൽ പോയിട്ട് എനിക്ക് ഇത് വേണം ഐസ്ക്രീം ഒക്കെ വാങ്ങുന്ന പറയുമോ ഇങ്ങനെ ഇതൊന്നും ഐസ്ക്രീം വാങ്ങി കഴിക്കണ്ടും എന്തെങ്കിലും വാങ്ങി നല്ല രീതിയിൽ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയില്ല അപ്പ കുട്ടൻ സ്കൂളിൽ പോകുമ്പോ സ്കൂളിലുണ്ടോ അമ്മയുടെ ഫാൻസ് അമ്മേന ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ എന്റെ എന്താ നമ്മൾ വലിയ ആളാണോ സ്കൂളിൽ പോകുമ്പോ എവിടെ ഇല്ലെങ്കിലും അവിടെ കൊച്ചു അതെ അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ എന്റെ അമ്മയാണെന്നൊക്കെ പറയാൻ ഭയങ്കര ഇങ്ങനെ പ്രൗഡായിട്ടാണോ പറയണേ എൻറെ അമ്മയാണ് നിങ്ങൾ ഈ കാണുന്ന ഫാൻസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന എന്റെ അമ്മയാണെന്നുള്ള രീതിയിൽ ഇഷ്ടവാ കൊറേ പേർക്ക് ഇഷ്ടമാണോ എന്റെ സ്കൂളിൽ എന്തൊക്കെയാ പരിപാടി എല്ലാം പ്രിപ്പയർ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല കൊടുത്തില്ല എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിക്കാനും സ്കൂളിൽ പോന്നെ ഫ്രണ്ട്സൊക്കെയാ ഗേൾഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ കഴിഞ്ഞ നീ എനിക്ക് പറഞ്ഞേ കഴിഞ്ഞ ദിവസം ഇവിടെ പറയാനേ അമ്മ എനിക്കൊരു സന്തോഷം വർത്ത പറയാനുണ്ട് ഞാൻ ചോദിച്ചാൽ എന്താടാ എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയു ഞാൻ പറഞ്ഞ ആണോ പേരെന്തോ ഗേൾ ഫ്രണ്ടിനെ എനിക്ക് അറിയത്തില്ല ഞാൻ ചോദിച്ചു ചോദിച്ചറിയത്തില്ല ഇത് ഇപ്പൊരാളാ അല്ലാണ്ട് ഗേൾഫ്രണ്ട് പേരൊന്നും ചോയിച്ചില്ലേ ഇഷ്ട കേട്ടെ ഓ വെൽ ട്രെയിൻഡോ വെൽ ട്രെയിൻഡ് ഇത്രയും ട്രെയിൻ ചെയ്യണ്ട ഇത്രയും ട്രെയിൻ ചെയ്യണ്ടായിരുന്നു അത് അപ്പൊ അടിപൊളിയാണ് സ്കൂളിലൊക്കെ പോണ സമയത്ത് അമ്മ അമ്മേനൊക്കെ അറിയുന്ന ആൾക്കാർ കാണുമ്പോ അപ്പുക്കുട്ടൻ എന്താ സന്തോഷമാണോ ഭയങ്കര ഇങ്ങനെ ഓഫ് എന്റെ അമ്മേനെ ഇത്രയും പേര് അറിയുന്നുണ്ട് എന്റെ അമ്മേനെ പറ്റിയൊക്കെ എന്റെ അപ്പുക്കുട്ടന്റെ അടുത്ത് എപ്പഴാണ് വ്ലോഗ് വരുന്നേ അടുത്ത് നീ എപ്പഴാ അടുത്ത വീഡിയോ ഇടുന്നേ ഞാൻ കണ്ടാണ് സ്കൂളിൽ പോകുന്നതും വരുന്നതും ഒക്കെ നമ്മടെ മറ്റേ ഒരു ഹെയർ മാസ്ക് അല്ല ഒരു ടവലൊക്കെ ഇട്ടിങ്ങനെ കുട്ടപ്പനായിട്ട് നിൽക്കുന്ന കണ്ടായിരുന്നത് ഒക്കെ കാണുന്നുണ്ട് സുന്ദരനായിട്ടോ ഇരിക്കണത് നല്ല ഹെയർ കട്ടിതാര പറഞ്ഞേ ഈ ഹെയർ കട്ട് ഇതിന് വളർത്തിയിട്ടിരുന്നു ആ സ്കൂളിൽ സമ്മതിക്കുന്നില്ല സ്കൂളിൽ തല തലനറയെ എണ്ണ വെച്ചിട്ട് അപ്പീരി വെക്കും എന്നിട്ട് സമരക്കുറിന് കാണുന്നേ നമ്മളീ കുട്ടിയെ പോലെ ഇരിക്കണില്ലോ അവസാനം ടീച്ചർ വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഞാൻ ഇങ്ങനെ വളർത്തിയിട്ട് നമ്മുടെ രാവൺ എന്ന് പറയുന്ന സിനിമയില്ലേ ഷാരുഖാന്റെ ഒരു ഹിന്ദി പടത്തിലൊരു കുട്ടിയണ്ടേ നല്ല ക്യൂട്ടാ കാണും അതേപോലെ ഉണ്ട് കാണാൻ മറ്റേ വളർത്തിയിട്ടുമ്പോ ഷാരുഖ് ഖാന്റെ മോനെ പോലെ ഉണ്ടെന്ന് പറയുന്നു പറയാനും അല്ലെ ഷാരൂഖ് ഖാന്റെ മോനെ പോലെ ഉണ്ടെന്ന് എൻറെ അമ്മയെ പിന്നെ എന്ത് വേണം അതിൽ കൂടുതൽ എന്ത് വേണം അച്ഛനും ഗ്ലാമറാണ് പിന്നെ അമ്മയെപ്പോലാവണ്ട അച്ഛൻ ട്രെയിൻ ചെയ്തോണ്ടിന്ന് അച്ഛന്റെ കൂടെ അതെ അടുത്തവണ വരുമ്പോ അമ്മയാണ് ട്രെയിൻ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ അതെ സെറ്റല്ലേ ഹാപ്പി അപ്പം ചേച്ചി യൂട്യൂബിൽ നിന്ന് വാങ്ങിയ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള യൂട്യൂബിന്റെ ഇൻകം വെച്ച് വാങ്ങിയ വാങ്ങിയായിട്ടുള്ള സംഭവം എന്താ ഇപ്പൊ കഴിഞ്ഞ മാസം അല്ലേ കഴിഞ്ഞ മാസം അല്ലെ ഇപ്പൊ ഞാൻ രണ്ട് ഒരു ഡയമണ്ടിന്റെ റിംഗ് ഇത് വാങ്ങി പിന്നെ ഒരു നവരത്നാഥന്റെ ഒക്കെ വാങ്ങി അതാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വാങ്ങിക്കുന്നത് ചേച്ചിക്ക് മൂക്കുത്തി കളക്ഷൻസ് ഉണ്ടോ ഒത്തിരി എനിക്ക് ഇപ്പൊ ഇപ്പൊ വലിയത് വലുതൊക്കെ ഇങ്ങനെ നല്ല രസം ഇത് ചെറുതാ ഇതിന്റെ വലുതായിട്ടോ ഇത് ചെറുതാ എത്ര കളക്ഷൻ ഉണ്ട് മൂക്കുത്തിടെ ജ്വല്ലറി ഏറ്റവും കൂടുതൽ കളക്ഷൻ എവിടെ അറിയോ എന്റെ വീട്ടിലെ വാഷ് ബേസിന്റെ സിംഗിന്റെ അകത്തോട്ട് പോയിട്ടുണ്ടോ അതിന്റെ പിരിയൊക്കെയാണോ മൊത്തത്തി അല്ല മൊത്തത്തിൽ അതിന്റെ അകത്തോട്ട് കഴുകുന്ന സമയത്ത് ആ കഴുകുന്ന സമയത്ത് എന്റെ അകത്തോട്ട് പോയേക്കുവാ എന്നിട്ട് എന്ത് പറയാന്നാണ് ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ വാങ്ങിക്കൊണ്ടെ ഇനി ചെന്നെ ആരോ മേ ഇപ്പൊ മൂക്കുത്തി ആണോ ക്രൈസ് എനിക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് അല്ലാണ്ട് ഒക്കെയാ ഇങ്ങനെ അല്ലാണ്ട് ഇപ്പൊ ബാഗ്സ് ഒക്കെ അങ്ങനെ ക്രേസ് ഉണ്ട് ബാഗ് എക്സ്പെൻസി ബാഗ്സ് ആ കഴിഞ്ഞവട്ട ഞാനൊരു മുപ്പത്തയ്യായിരത്തിന്റെ ബാഗ് കാണിച്ചിട്ട് ഇത് എനിക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് പറഞ്ഞു ഈ വെഡ്ഡിംഗ് ആനിവേഴ്സറി ബർഡേ ഒക്കെ വരുമ്പോ എന്റെ സ്റ്റിച്ച് അവിടെ ഓർത്തിരിക്കത്തില്ല കേട്ടോ എല്ലാം മറന്നു അതിന് ഞാൻ എന്തോ അറിയോ നാളെ വെഡിങ് അനിവേഴ്സറിനെങ്കിൽ ഇന്നെടുത്ത് സ്റ്റാറ്റസ് വരും വെഡ്ഡിംഗ് കാണാൻ വേണ്ടിയിട്ട് ഇനി എന്തിനാ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് ഞാൻ തന്നെ കാണിച്ചു കൊടുത്താൽ മതിയല്ലോ കാണും കാണു ഓർക്കുന്നേ അയ്യോ എന്നിട്ട് വന്നിട്ടാണ് പറയുന്നത് എന്നിട്ട് വന്നിട്ട് വിഷ് ചെയ്ത്

അങ്ങനെ അപ്പൊ ഈ ആനിവേഴ്സറി ബർത്ത് ഡേ ഈ സമയൊക്കെ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാറ് ഇപ്പൊ യൂട്യൂബിലേക്ക് ഇടുന്നതിനെക്കാട്ടും വീട്ടിൽ എന്തൊക്കെയാണ് പരിപാടികൾ ഈ സമയത്തൊക്കെ വീട്ടിൽ മറ്റേ സദ്യ ഉണ്ടാക്കുകയായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ പറയും ആ ദിവസം ഞാൻ കൂടെ കഷ്ടപ്പെടണ്ടല്ലേ കഷ്ടപ്പെടേണ്ടല്ലേ നമുക്ക് പുറത്തുപോയി ഫുഡ് കഴിക്കാം എന്നിട്ട് പുറത്തുപോയി ഫുഡ് കഴിക്കും പോകുമ്പോ ആൾക്കാരും കാണും എല്ലാം ഉണ്ടാവും സന്തോഷം അപ്പൊ ഇനി എന്താണ് ഫ്യൂച്ചർ അങ്ങോട്ട് പ്ലാൻസ് ഇൻ ദ സെൻസ് ഇപ്പൊ യൂട്യൂബ് എന്തെങ്കിലും കൺസെന്റ് ആയിപ്പൊ ഇനി ഇങ്ങനത്തെ വ്ലോഗ് ഇങ്ങനത്തെ കണ്ടന്റ് വേണം ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഞാൻ എല്ലാം അപ്പൊ അപ്പാ ചെയ്യുന്നത് പ്രിപ്പയർ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ നാളെ ഇടണമല്ലോ വീഡിയോ ഒന്നും ചോദിച്ചിട്ട് ചിലപ്പോ അന്ന് രാവിലെ എണീറ്റിട്ടായിരിക്കും എഡിറ്റ് ചെയ്ത് ഫുള്ള് ചെയ്തിട്ട് ആ ഒരു പത്ത് മണി വരെയുള്ള കാര്യം എഡിറ്റ് ചെയ്യും പന്ത്രണ്ടര അപ്പോൾ ഇടും തന്നെ എല്ലാം ഫുള്ള് ഞാൻ തന്നെ എഡിറ്റിങ്ങും എടുക്കുന്നതും ഇടയ്ക്ക് ചീച്ചയുടെ വീട്ടിലുള്ളപ്പോ എടുത്തു തരും കേട്ടോ എന്തെങ്കിലും ഓർമ്മ എടുത്തു തരാൻ പറഞ്ഞാൽ എടുത്തു തരും വൈറലാകും ചെയ്യണ്ടോ എന്നിട്ട് പിന്നെ നമ്മളത് കേക്കുന്നതിനെക്കാട്ടും അപ്പം ചേച്ചിക്ക് ആരെങ്കിലും സിബ്ലിങ്സ് അല്ല എനിക്കൊരു അനിയനോ അനിയൻ എന്താ ചെയ്യുന്നത് ബാംഗ്ലൂർ ഓ ബാംഗ്ലൂർ അപ്പം അനിയൻ എന്താ പറയാറ് യൂട്യൂബിനെ പറ്റിയൊക്കെ അവനെ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പം രക്ഷപ്പെടലടി കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ 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 പറഞ്ഞു ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുവാടാ ഏഹ് അപ്പൊ പറയാ ഒട്ടനെ എടുത്ത് വായിക്കാം രക്ഷപ്പെടത്തില്ല കാരണം ഇതിലൊക്കെ ഓരോരുത്തരും സക്സസ്ഫുൾ ആയിട്ട് നിപ്പുണ്ടാവും കൊറേ കട്ട കമ്പനിയും തൈര് കച്ചവടം ഒക്കെ ആയിട്ട് വരും നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇതിലെ രക്ഷപ്പെടത്തുള്ള പറഞ്ഞു ഇപ്പം നേരെ തിരിഞ്ഞു പലക അപ്പൊ അത് അത് ചേച്ചി വല്ലാത്തൊരു സ്നേഹമൊക്കെ ചേച്ചി അപ്പൊ പണ്ടത്തെ ഇപ്പം ചോദിക്കാറുണ്ടോ പണ്ട് നീ ഇങ്ങനെയൊക്കെയല്ലോടോ ഞാൻ വെറുതെ ആണ് മുരളി അതായിരിക്കും പറയുന്ന പിന്നെ നമ്മൾ നമ്മളെന്തിനോ അനിയന് വായിക്കൊടുത്തായിരുന്നോ അനന്തുനോ അവനിപ്പോ ഐഫോൺ വേണോന്നും പറഞ്ഞോണ്ടാ നിൽക്കുന്നത് എടാ എന്തെങ്കിലും വേണോടാ അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു ലിമിറ്റ് പറ എനിക്ക് മറ്റേ സാംസങ്ങിന്റെ ഏറ്റവും വലിയ ഫോണ് ഐഫോണിന്റെ ഏറ്റവും വലിയ ഫോണ് വാങ്ങിച്ചെടുക്കാൻ പാടണ്ടോ അവൻ ജോലി എറുതിട്ട് എനിക്ക് വാങ്ങിച്ചു പറഞ്ഞു ല്ല അവിടുന്ന് ജോലി ഇങ്ങോട്ട് വാങ്ങിട്ടാന്ന് പറഞ്ഞു വാങ്ങി കിട്ടട്ടെ ആശംസിക്കുന്നു അവിടെ അനിയനെ ആണെങ്കിലും ഓർക്കുന്നുണ്ടാവും ചേച്ചി ഇത്രയും സെലിബ്രിറ്റി ആയി ഒരു ഐഫോൺ മേടിച്ചാൽ പറ്റില്ല സാരിക്കും ആലോചിക്കുണ്ടാവുക അപ്പൊ എന്തായാലും കുറെ കഥകൾ കേട്ടു എന്തൊക്കെയാ സംഭവം എന്നുള്ള ഭയങ്കര സന്തോഷം ഉണ്ട് ചേച്ചിനി ഫസ്റ്റ് ഇന്റർവ്യൂ കൂടെ ആണ് അപ്പം ചേച്ചിയോട് ഞങ്ങള് വീഡിയോസ് കാണുന്ന പോലെ അല്ല കാണിച്ചെ കാണുന്ന പോലെ ആള് വീഡിയോസ് കാണുന്ന പോലെ തന്നെ നേരിട്ടിങ്ങനെ നേരിട്ട് ഗൈ നോൺ സ്റ്റോപ്പ് ആണ് ഇങ്ങനെ സംസാരിച്ചു നമ്മൾ ഡൽഹി പോയപ്പോണ്ടല്ലോ ഞാൻ നിറഞ്ഞ രവീണ ഞങ്ങൾ എല്ലാരും കൂടെ ആയിരുന്നു റൂമില് പിറ്റേ ദിവസം ഞങ്ങളുടെ സ്വലം സൗണ്ട് അടിച്ചുപോയി സൗണ്ട് അടിച്ചു പോയി മൊത്തത്തിൽ രവീണയൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കും പക്ഷെ അവരുടെ അടുത്ത് ഞാനായിരുന്നു ഏറ്റവും വലുത് ഓ നമ്മൾ സൗണ്ട് പോയി സൗണ്ട് പോയി എന്താ കഥകൾ എന്തൊക്കെയാണ് ഇങ്ങനെ വെറുതെ എന്നാലും എന്തെങ്കിലും ഒരു നമ്മൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങേണ്ട എന്തെങ്കിലും കഥകളുണ്ടാവും ഞങ്ങൾ ഇങ്ങനെ കഥ പറഞ്ഞു കഥ പറഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു രമീന നമുക്ക് അടുത്ത ബിഗ് ബോസിലൊക്കെ പോകുമ്പോഴേ നമ്മൾ രണ്ടും ഉണ്ടെങ്കിൽ രസോ നമ്മ പറ പിന്നെ നമ്മളെ കുടുംബത്തിൽ നമ്മൾ രണ്ടു പറഞ്ഞു ഭയങ്കര ഇഷ്ടം ഈ സീസൺ കണ്ടായിരുന്നോ ആ പകുതി വരെ പറ്റി പിന്നെ പിന്നെ മൂടി പോയി പിന്നെ എല്ലാരും ഔട്ടായി പോയിട്ടായി പോയി ആരെയായിരുന്നു ഏറ്റവും ഇഷ്ടമായിരുന്നു എനിക്കെല്ലാരും ഇഷ്ടമായിരുന്നു എന്നാലും ഞാൻ ജാസ്മിൻ ഒക്കെ ഉണ്ടായി കാണാൻ തുടങ്ങിയത് ജാസ്മിൻ അവസാനം വരെ ഉണ്ടായിരുന്നു പിന്നെ ഇഷ്ടം നമ്മുടെ ടി വി അടിച്ചു പോയി അല്ലേ പിന്നെ ഫ്ലോ പിന്നെ അങ്ങ് ഫ്ലോക്ക് പോയി അപ്പൊ സീസൺ എല്ലാം ബിഗ് ബോസും കാണും ഇഷ്ടായിരിക്കും പേളിമാണിയുടെ സീസൺ തൊട്ട് എല്ലാം കാണും അപ്പൊ ബിഗ് ബോസിൽ പോവാൻ താല്പര്യം ഉണ്ടോ ഭയങ്കര ഇഷ്ടാണ് പക്ഷേ ഈ വർഷം ഇത് പറഞ്ഞു നിന്നെ വിടത്തില്ലെന്ന് നീ അവിടെ പോയി കഴിഞ്ഞാ പിന്നെ തല മുന്നിട്ടുണ്ട് പോയി കഴിഞ്ഞിട്ട് വലിയ അലപ്പുണ്ടാക്കി വന്നിട്ട് വേണം പക്ഷെ കിട്ടിക്കഴിഞ്ഞാല് പോവോ ഞാൻ ഞാൻ പോയി പോകും ചിലപ്പോ പോ ചിലപ്പോ പോ അറ്റൻഡ് ചെയ്യാൻ ഒന്നും ഇല്ലാരിച്ചോണ്ടിരിക്കും കൊല്ലംകാരിയാണ് എങ്ങാനും കണ്ടിട്ടുണ്ടോ ആ നമ്മളന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ മിണ്ടാനൊന്നും പറ്റിയില്ല എന്ന് അന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എറണാകുളത്ത് അപ്പൊ കണ്ടിട്ടുള്ളൂ യൂട്യൂബിന്റെ ഫങ്ഷൻ ആയിരുന്നു അപ്പം സംസാരിക്കാൻ ഒന്നും പറ്റിയില്ല അപ്പൊ അല്ലാണ്ട് ഇന്ററാക്ഷൻസ് ഒന്നും ഒറ്റ തവണയെ കണ്ടിട്ടുള്ളൂ ഇപ്പൊ ജാസ്മിൻ അല്ലാണ്ട് കൊല്ലങ്കാരി എന്നുള്ള വിട നമ്മൾ നാട്ടുകാർക്ക് നമ്മളോട് പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാവല്ലോ അത് വീട് അല്ലാണ്ട് ബിഗ് ബോസ് ഇപ്പൊ ഈ സീസണില് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന ഒരാളാണ് അപ്സരേഷിനെ ഇഷ്ടമായിരുന്നു അപ്സരേഷ് ആക്ച്വലി ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു കൊറേ ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അല്ലാണ്ട് നമ്മുടെ ആണുങ്ങളിൽ ആണുങ്ങള് അർജുന അതെ എല്ലാവരുടെയും നെഞ്ചി കവർന്ന് ഇരിക്കണത് അർജുനാണ് അർജുന ചേർന്നത് അർജുനീ ബിഗ് ബോസ് എന്നുമ്പേ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മോഡലിംഗ് ഒക്കെ ഞാൻ റീൽസ് കണ്ടിട്ടുണ്ട് മറ്റേ ഒരു വൈറലായിട്ട് ഒരെണ്ണം ഉണ്ടല്ലോ അത് കണ്ടിട്ടുണ്ട് ആ ഈ അറിയത്തില്ലായിരുന്നു പിന്നെ വന്നപ്പോഴാണ് ബിഗ് ബോസ് വന്നപ്പം ഭയങ്കര പുള്ളിയുടെ സ്വഭാവം ഭയങ്കര നന്നായിട്ട് ആ മാത്രല്ല ഇപ്പൊ വന്നപ്പോ എന്റെ അനിയന്റെ എന്തോ കട്ടുണ്ടെന്നും പറഞ്ഞ് എല്ലാരും പറയാൻ തുടങ്ങിയപ്പോ ഞാൻ അനിയൻ അതുപോലെ പറഞ്ഞു കൊല്ലകത്തെ പറ്റി കൊറേ ട്രോൾസ് ഉണ്ടാവാറുണ്ട് ഇപ്പം ഭാഷയാണെങ്കിലും അപ്പൊ അതൊക്കെ കാണുമ്പോ എന്റെ കമന്റിൽ വരുന്നതാ കൊല്ലംകാരെ കുറിച്ച് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു ഒക്കെ ആയിരുന്നു പക്ഷെ ചേച്ചിയുടെ റീൽസ് കണ്ടിട്ടാ ചേച്ചി ഇതൊക്കെ പാവാന്ന് മനസിലായിരുന്നു എന്നെയും കൊല്ലത്തോട്ട് കല്യാണം കഴിപ്പിക്കാൻ ഭയങ്കര പാടായിരുന്നു ഭയങ്കര താൽ കാരണം അങ്ങോട്ട് കൊറച്ച് ആചാരങ്ങൾ കൂടുതലാണ് കൊറേ കാര്യങ്ങളൊക്കെ കൂടുതലാണ് അങ്ങനെ കൊല്ലം കാരും തന്നെയാണ് നമ്മള് കൊല്ലം ആണെങ്കിലും നമ്മള് തൊട്ടപ്പുറത്ത് പത്തനംതിട്ടയാ നമ്മുടെ സൈഡിൽ അങ്ങനെ കൊല്ലത്തോട്ട് കല്യാണം കഴിപ്പിക്കത്തില്ല ആയിട്ട് അപ്പൊ ഈ കല്യാണം അങ്ങനെ നടന്നതാണ് ആ ഇതിപ്പോ ആയിട്ട് ഞാൻ കൊല്ലത്ത് തന്നെ വന്ന് അപ്പൊ കൊല്ലത്തേക്ക് തന്നെ ഫൈനലി നമ്മള് വേണ്ടാന്ന് ഓർത്തിട്ടും അങ്ങോട്ടേക്ക് അതാണ് നമ്മുടെ ഡെസ്റ്റിനി രീതിയിലായി അപ്പം ഈ ട്രോൾസ് കാണുന്ന സമയത്ത് ചേപ്പം പറഞ്ഞല്ലോ അപ്പം ഇപ്പം ചേച്ചിനെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര പാവ തോന്നിപ്പോയെന്ന് അപ്പൊ ഇവരോട് എന്താ പറയാനുള്ളത് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ പാവാണ് മരിച്ചിരിക്കുന്നത് സ്ഥലത്തിന് രണ്ടാൾക്കാരുണ്ട് എല്ലായിടത്തും ഉണ്ട് നമ്മള് ചെന്ന് പെടുന്നെടുത്ത് ഇതുപോലെ ഇരിക്കും പിന്നെ ഞാൻ ചെന്നൈ ഞാൻ എല്ലാരും ഇതുപോലെ സംസാരിച്ച് ആ വീട്ടിൽ വീട്ടിലൊക്കെ ഭയങ്കര എല്ലാവരും ഇങ്ങനെ പക്ഷെ ഇപ്പൊ എന്നോട് പറയുന്നോടി നീ ബിഗ് ചെയ്തു ഫുള്ള് നീ പൊക്കോടി പോളെ നീ നീ പോ പോയി അടുത്ത വർഷത്തൊന്നും എനിക്ക് വർഷം ബിഗ് പോയി കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും ലീവ് ീവെടുത്ത് വീട്ടിരിക്കും പറഞ്ഞു ഓഫീസറും കൂടെ പിന്നെ ആർമി ഒന്നെങ്കിൽ നാറും അല്ലെങ്കിൽ രണ്ട് സൈഡാണല്ലോ ഒന്നെങ്കിൽ നാറും അല്ലെങ്കിൽ അങ്ങോട്ട് പക്ഷെ ആർമി ഒന്നും പിന്നെ പിന്നെ ചേച്ചിക്ക് വേണ്ടി ഫൈറ്റ് ആയിരിക്കും വെറുതെ ഫൈറ്റായിരിക്കും കേറി പോവാ പിന്നെ പോവാത്തങ്ങോട്ട് ഫൈറ്റ് ആണ് അങ്ങോട്ട് തിരിച്ചറങ്ങുന്നു പിന്നെയല്ല അതൊക്കെ പറ്റും സിനിമയിൽ അവസരം കിട്ടുവാണെങ്കിലും പോവും പോവും ഇഷ്ടമാണ് പക്ഷെ എനിക്ക് അമനക്ക് അറിയത്തില്ല എനിക്കറിയത്തില്ല ഞാൻ എല്ലാം ഓവറാക്കി ചളമാക്കും മറ്റേ സച്ചിലായിട്ട് ഇങ്ങനെ പഠിക്കൂലെ അങ്ങനത്തെ തിയേറ്റർക്ക് എന്താ പറയാ അതിന് പറയുവല്ലോ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാം ചെയ്യാം പഠിക്കുവായിരിക്കും പക്ഷെ അപ്പൊ ഇത് ആദ്യം യൂട്യൂബ് ചെയ്യുമ്പോ നമുക്ക് അറിഞ്ഞിട്ടല്ലോ നമ്മള് യൂട്യൂബ് ചെയ്യണെ അപ്പൊ അതൊക്കെ നമ്മള് എക്സ്പീരിയൻസ് ആവുമ്പോഴല്ലോ നമുക്ക് മനസ്സിലാവുന്ന എങ്ങനെ എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ അപ്പൊ അതേപോലെ തന്നെ നാക്ക് പന്നാവിടെ ഓ എന്നിട്ട് വേണം ഇത് സിനിമയിൽ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയ എന്നെ വിളിച്ച് പറയണം മറക്കരുത് അയ്യോ സിനിമയില് കിട്ടട്ടെ ബിഗ് ബോസ് അടുത്ത വർഷം കിട്ടി കയറി കഴിഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളുടെ ഇതാ ഇവിടെ ഓഫീസിലെല്ലാരെല്ലാം വോട്ട് എല്ലാ ദിവസത്തെയും ബോട്ട് ചേഞ്ച് എന്തായാലും അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ചേച്ചിയോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നിട്ട് എന്റെ ചേച്ചിയോട് സംസാരിക്കുന്ന പോലെ എന്റെ ചേച്ചി ഇങ്ങനെയാണ് നോൺ സ്റ്റോപ്പ് വർത്താനാണ് അപ്പൊ എനിക്ക് ശരിക്കും ചേച്ചിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം ഇപ്പം കണ്ടതാണെന്ന് തോന്നണില്ല അത്രയോ കരായിട്ട് അറിയാം ഇങ്ങനെ വിവരങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ജാങ്കോ സ്പേസിൽ ഞങ്ങൾക്ക് ചേച്ചിന്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയാൽ എന്തെങ്കിലും അവസാനായിട്ട് പറയാനുണ്ടോ സബ്സ്ക്രൈബേഴ്സിനോടൊരു എക്സ്ക്ലൂസീവ് ആയി അവരാണ് എല്ലാവരാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നാൽ തന്നെ ഉണ്ടല്ലോ അതിന്റെ അടിയിൽ വന്ന് വടക്കിട അവര് ഞാൻ ഒന്നും പറയേണ്ടി വരില്ല ഞാൻ അങ്ങോട്ട് റിപ്ലൈ കൊടുക്കാന്ന് പറഞ്ഞു നോക്കുമ്പോഴായിരിക്കും ആ എന്തിന് റിപ്ലൈ കൊടുക്കണം ആ അടിയിൽ കമന്റ് പറഞ്ഞതൊക്കെ അതിന്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ കാണുമ്പോ സന്തോഷം ഒന്നോ എനിക്ക് പറയണോ കണ്ടോ എനിക്ക് എനിക്ക് എന്ത് വന്നാരും മനുഷ്യ കണ്ടോ ഇത് കണ്ടോ ഇത് പറയാൻ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങള് വിചാരിക്കണ പോലെന്തല്ലോ ഞാൻ ചെറിയ പുള്ളിയൊന്നും അല്ല അപ്പൊ എന്തായാലും ചേച്ചി സബ്സ്ക്രൈബേഴ്സ് എന്തായാലും കാണാൻ വെയിറ്റിംഗ് ആയിരിക്കും ചേച്ചിയുടെ ഈ സംസാരമൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഒത്തിരി അധികം സന്തോഷമുണ്ട് ചേച്ചിനെ ഇവിടെ കിട്ടിയ കിട്ടിയത് ചേച്ചിനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയ താങ്ക് യു സോ മച്ച് താങ്ക് യു